ഹായ്, ഐ എം ഷമീർ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആണ്. ഇഡിയം എന്താണ്? ഇഡിയം ഇഡിയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭാഷാ ശൈലി. അതായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ചേർന്നിട്ട് ഒരു പ്രത്യേക അർത്ഥം, അതായത് ആ വാക്കുകളുമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അർത്ഥമായിരിക്കും അതിന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇഡിയംസ് ഉപയോഗിക്കാറുണ്ട് ഭാഷാ ശൈലി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാണ്, ഇപ്പോൾ പറയാറുണ്ട് അവൻ ഒരു കുറുക്കനാണെന്നൊക്കെ പറയും, നീ ഒരു കുറുക്കനാണ് എന്നൊക്കെ. അപ്പം കാട്ടിലെ കുറുക്കൻ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? ഒരു ബുദ്ധിയുള്ള ആള്, ബുദ്ധിമാനാണ് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേറെ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഇടയിൽ സ്കൂളിലൊക്കെ കേൾക്കാം, അവനൊരു തൊട്ടാവാടിയാണ് എന്നൊക്കെ പറയും. അവനൊരു തൊട്ടാവാടിയാണ്, എന്താണ്? കാട്ടിലെ തൊട്ടാവാടി എന്നല്ല, എന്താണ്? പെട്ടെന്ന് കരയുന്ന ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ മലയാളത്തിൽ ഇതേപോലെ അവനൊരു താമരയാണ് എന്നൊക്കെ പറയും. അവൻ താമരയാണ്, എന്താണ്? അവന് ഭയങ്കര കുടിയനാണ്, എപ്പോഴും ഇങ്ങനെ പൂസായിട്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ താമര എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അവരിതിൽ ഇത് പല സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്, അവനൊരു താമരയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവൻ വൈകുന്നേരമായാൽ പാമ്പാകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ പാമ്പാകുക എന്ന് പറഞ്ഞാൽ എഞ്ഞു പോകുന്ന പാമ്പല്ല, അതായത് പറ്റ കുടിച്ചിട്ട് കടന്നിട്ട് വയക്കുന്ന ആ രൂപത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് ഇഡിയംസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് നോക്കാം. നമുക്ക് ഒരു ഇഡിയം നോക്കാം. ഇപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇവിടെ വൺസ് പറഞ്ഞാൽ ഒരിക്കൽ, ബ്ലൂ പറഞ്ഞാൽ നീല, മൂൺ പറഞ്ഞാൽ ചന്ദ്രൻ. പക്ഷെ ഇവിടെ അതൊന്നും അല്ല അർത്ഥം. ഇവിടെ ഈ ചന്ദ്രൻ നീല ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ്? അതായത് വളരെ അപൂർവമായിട്ട് എന്ന് വളരെ റയറായിട്ട് എന്നൊക്കെ പറയില്ലേ, വളരെ അപൂർവമായിട്ട്, ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇൻഫ്രീക്വൻലി, ഇൻഫ്രീക്വൻലി, അപൂർവമായിട്ട്. ഇപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ ഫാദർ എന്നെ വളരെ അപൂർവമായിട്ടാണ് വിസിറ്റ് ചെയ്യാറ്, എന്നെങ്കിലും ഒരിക്കൽ, അപൂർവമായിട്ട്. അങ്ങനെ മൈ ഫാദർ വിസിറ്റ്സ് മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, മൈ ഫാദർ വിസിറ്റ്സ് മീ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എൻ്റെ ഫാദർ വളരെ അപൂർവമായിട്ടാണ് എന്നെ വിസിറ്റ് ചെയ്യാറ്. അടുത്ത ഐഡിയ നോക്കാം. ബ്രേക്ക് ഹെലക്ക്, ബ്രേക്ക് ഹെലക്ക് എന്താണ്? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, അടിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ലെഗ് എന്ന് പറഞ്ഞാൽ കാല്, പക്ഷെ ഇവിടെ കാല് പൊട്ടിക്കുക, അടിക്കുക എന്നുള്ളതല്ല. എന്താണ്? ഗുഡ് ലക്ക് എന്നുള്ള അർത്ഥമാണ്, ഗുഡ് ലക്ക്. ഇപ്പോൾ ആരെങ്കിലും ഒരു സ്റ്റേജിലേക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവാണെന്ന് വിചാരിക്കുക, ഡാൻസോ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ പറയാണ് ബ്രേക്ക് ലക്ക്, ബ്രേക്ക് ലക്ക്. എന്താണ്? ഗുഡ് ലക്ക്, ഗുഡ് ലക്ക് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അടുത്ത ഇഡിയം കോൾഡ് ഫിഷ്, കോൾഡ് ഫിഷ്. ഇവിടെ തണുപ്പ് അല്ലെങ്കിൽ മീന് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോൾഡ് ഫിഷ്, കോൾഡ് ഫിഷ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാണ് ഹി ഈസ് എ കോൾഡ് ഫിഷ്, ഹി ഈസ് എ കോൾഡ് ഫിഷ്. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഒരു മുരടനാണ്, അതായത് ഇപ്പോൾ ആരോടും ഒരു സിമ്പതി എമ്പതി ഒന്നും കാണിക്കാതെ, ആരോടും ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാണിക്കാതെ നിൽക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ഈ മുരടൻ എന്നൊക്കെ പറയില്ല, അതായത് ആരോടും പിന്നെ സുഹൃത്ത് ബന്ധത്തിനൊന്നും പോകാതെ, ഒരു ആരോടും ചിരിക്കാതെ അങ്ങനെയൊക്കെ നടക്കുന്ന. അപ്പം നമ്മൾ പറയാണ് ഹി ഈസ് എ കോൾഡ് ഫിഷ്, അദ്ദേഹം ഒരു മുരടനാണ്. ഓക്കെ, അടുത്ത ഐഡിയ നോക്കാം. ഫേസ് ദ മ്യൂസിക്, ഫേസ് ദ മ്യൂസിക്. ഇവിടെ മ്യൂസിക് പാട്ട്, അതുപോലെ തന്നെ ഫേസ് മുഖം, ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫേസ് ദ മ്യൂസിക്, അതായത് തിട്ടഫലം അനുഭവിക്കുക. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുക എന്ന് പറയില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു വേണ്ടാത്ത എന്തെങ്കിലും തരികിട പരിപാടി ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. അപ്പം അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ അവനോട് പറയാണ് നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതിൻ്റെ തിട്ടഫലം അനുഭവിക്കേണ്ടി വരും. ഇഫ് യു ഡു ദിസ് യു വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക്, ഇഫ് യു ഡു ദിസ് യു വിൽ ഹാവ് ടു ഫേസ് ദ മ്യൂസിക്. നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതിൻ്റെ തിട്ടഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഫേസ് ദ മ്യൂസിക്, തിട്ടഫലം അനുഭവിക്കുക. അടുത്ത ഐഡിയ നോക്കാം. സ്മെല്ലെ റാറ്റ്, സ്മെല്ലെ റാറ്റ്. ഇവിടെ എലിയൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ റാറ്റ് എന്ന് പറഞ്ഞാൽ എലിയാണ്,
സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. അപ്പോ സ്മെല്ല് റൈറ്റ്, ഇത് എന്താണ് വെച്ചാല് ഇപ്പോ നമുക്കൊരു സ്ഥലത്ത് എന്തെങ്കിലും എന്താണ് പറയാ, ഒരു വേണ്ടാത്തതായിട്ട് തോന്നുകയാണ്, എന്തെങ്കിലും തരികിട അതല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഒക്കെ എന്തെങ്കിലും പിശക് തോന്നുകയാണ് എന്ത് കരുത്. അപ്പോ അതാണ് അത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കാം. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പഠിക്കാനൊക്കെ വളരെ മോശമാണെന്ന് വിചാരിക്കുക. അപ്പോ അവന് പരീക്ഷക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ പറയാം, ഐ സ്മെല്ല റാറ്റ് ഓവർ യുവർ സ്കോർ. ഐ സ്മെല്ല റാറ്റ് ഓവർ യുവർ സ്കോർ. നിന്റെ കിട്ടിയ നിനക്ക് കിട്ടിയ മാർക്കിൽ ഞാൻ എന്തോ ഒരു കള്ളത്തരം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, കോപ്പി അടിച്ചിട്ടുണ്ടായിരിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ സ്മെല്ല റാറ്റ് ഓവർ യുവർ സ്കോർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 5 ഇഡിയംസ് പഠിച്ചു, 5 ഇഡിയംസ്. അപ്പോൾ ഈ ഇഡിയംസ് നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പോൾ എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെയൊക്കെ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.